അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണോന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിലും ഇവിടെ നിപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനേച്ചി ഇവിടെ നിക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കാനോ? അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിക്കാനോ? അയ്യോ, ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. അല്ല, സ്വറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി. പോ ആരായണ ഗുരുവായൂരപ്പ. മാളൂട്ടി, എവിടെ ഈ കുട്ടികള്? ഇതല്ല പണിയാ, റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ആ പെട്ടിട്ട് ചാവി ഓടി വെച്ചേ. എന്തായാലും മക്കളെ, ഓടാതെ വീഴും. വാ മോളെ, കയറി. ഗോപി കയറിക്കെ. അല്ല, എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജി കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരം പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം. അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ. മോളെ, എന്റെ മാളൂട്ടിയമ്മേ. മോനെ, ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ, ഈ കരച്ചിലെ. ഇങ്ങോട്ട് നോക്കി, ചിരിച്ചേ ചിന്നു. അയ്യോ, ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ട് കണ്ടേ, രാജി വന്നില്ലേ? എല്ലാരും കൂടെ വന്നല്ലേ, എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ? പട്ടിക്കുട്ടിയല്ല, എന്റെ മാളൂട്ടിയമ്മക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടിയൊക്കെ ഓടിക്കാം. അല്ല പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു. അയ്യോ, അതിന് ലൈസൻസ് മാത്രം പോരല്ലോ, പിന്നെ തലക്കകത്തൂടെ എന്തെങ്കിലും വേണ്ടേ? നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ രാജി. ഇതേ ഘട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല. എത്ര നാളായി മോളെ ഇത്
നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. വേണ്ട, അച്ഛന് വേറെ തുമ്പി ഉണ്ട് ഇവിടെ. മോളും ചിന്നയച്ചും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്, അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്തിരുന്ന് കളിക്കണം. കൊറച്ചു കഴിഞ്ഞ് അച്ഛമ്മ മാളൂട്ടേന്ന് വിളിക്കും, ഓടി വരണം അച്ഛല്ലേ. പതുക്കെ ഇനി നിന്നെ വിടില്ല. ഈ മുൻമേശ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ, കുഞ്ഞു വരാ. എന്റെ മോൻ ഒരേ ആപത്തും വരുത്തരുതേ. ഇവൻ 6 മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയെ. മോളെ അച്ഛനെ നല്ലോണം ഉരുട്ടു മോളെ, ഉരുട്ടു മോളെ. എന്റെ ദീർഘായുസിന് വേണ്ടി മോൻ അമേരിക്ക വെച്ച് നേർന്നതാ. ഇവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ. ദീർഘായുസിനല്ല, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ചോദിച്ചില്ല. അച്ഛനെ ഉരുട്ടു മോളെ. നാരായണ മേല് വേദനിക്കുന്നുണ്ടല്ലേ. ഏവര് നല്ലോണം കടാക്ഷിക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ? ഏയ് വീടൊക്കെ ഇങ്ങനെ മലത്തെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടോ ആരും അറിയില്ലല്ലോ. അയ്യേ ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. മൂത്തമ്മാൻ ഇതും ശരിയാവില്ലല്ലോ. ആ അച്ഛമ്മ എവിടെ, വിളിക്കേ. പിരിവുകാരെ കൊണ്ടുതോ ശങ്കുമാനോ. എന്താ സംശയമുണ്ടോ, വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ, പെട്ടെന്ന് കണ്ടപ്പോ. ഞാനാടി സരസ്വതി. ശങ്കുമ്മാൻ വന്നിരിക്കണോ? ആ ശങ്കുവപ്പയോ, കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ല എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെ ആയിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോ വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും, പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും, അതിപ്പോ എല്ലാവർക്കും അങ്ങനല്ലേ? അല്ല ഈയിടെ അപ്പച്ചക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. രാഘവ ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി ഒറ്റ തൊഴി സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല പണിയെടുത്തിട്ടാ. ആ നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമാനോ ആ ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു, അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാൾ നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ, കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്കുള്ള പ്രായൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനിടിക്കാനല്ല. പിന്നെന്തിനാണാവോ? 1 കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോണം അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ, അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക,
ഇതൊക്കെ ഇനി നീ എന്നാടാ പഠിക്കരാകവാ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം, ഇഞ്ചി, മുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തു. ജാൻവേടത്തി ശംഖുമാന കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ? വരടോ, എന്റെ പെങ്ങളുടെ പുക കണ്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലേ? എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യെന്ന് പറഞ്ഞാ ദാ ഇതിലും കാണാനുണ്ട്. പുകിപ്പിക്കല്ലേ കുട്ട, ഇതേ രാജി വറുത്തു വെച്ചതാ. അല പറഞ്ഞോളി കക്ഷിയോടെ. ആ അപ്പൊ അതറിയാനാ വന്നത്? ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നു. അങ്ങനെ അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. നീരാട്ടും